ഗൈസ് ദേ കണ്ടില്ലേ നമ്മുടെ ഷേക്ക് പറഞ്ഞു പോകുന്നത്, കുടിക്കാൻ പറ്റാത്ത ഷേക്കാണ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എക്സ്പെരിമെൻ്റ് റിയാക്ഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. പക്ഷേ ആ ജ്യൂസൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റില്ല, കണ്ട് ആസ്വദിക്കാനേ പറ്റും. അതായത് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഷേക്ക് ആ ഒരു സംഭവമാണ് നമ്മൾ കാണുമ്പോൾ, പക്ഷേ ഒരിക്കലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നില്ല, അതിൽ വീഡിയോ കാണാൻ മനസ്സിലാവുന്നതായാലും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് എന്താ വീട്ടിലെ പിള്ളേർക്കും അല്ല നമുക്കൊക്കെ ജസ്റ്റ് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട ആവശ്യങ്ങൾ മീൻസ് അതിന് വേണ്ട എന്ത് സോറി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ഗൈസ് ഒരു ബോട്ടിൽ പ്രില്ല് വേണം, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വേണം, ഒരു സ്പൂൺ വേണം, പിന്നെ ഒരു നാരങ്ങ വേണം, പിന്നെ വേണ്ട ഇത് ചില്ലി പൗഡർ, നല്ല അടിപൊളി മുളക് പൊടിയാണ് ഗൈസ്, ഇത് വേണം. പിന്നെ ഇത് ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാ പൊടിയല്ലേ, ഇത് വേണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കിഡിലിനൊരു ഷേക്ക് ഉണ്ടാക്കാം. കുടിക്കാൻ പറ്റുന്നതല്ല, കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ ഷേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കണ ബെല്ലൊക്കെ നയിച്ചടന്ന് ഇനാബിൾ ചെയ്തേക്കുക. സോ നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. ഗൈസ് നമ്മൾ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് കുറച്ച് വെള്ളം വേണം, അതായത് പച്ചവെള്ളം വേണമായിരുന്നു, നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പ്രില്ലില്ലേ, ഈ പ്രില്ല് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിക്കാൻ പോവാണ്. ഗൈസ് ഒരുപാട് ഒഴിക്കണ്ട, നമുക്ക് കുറച്ചൊഴിച്ചാൽ മതി. പ്രില്ലപ്പോൾ നമ്മൾ ഒഴിച്ചപ്പം കുറച്ച് താഴെ പോയായിരുന്നു, നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത വെച്ച നാരങ്ങ, അത് രണ്ട് കട്ട് ചെയ്ത് രണ്ട് പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമുക്കിതിനകത്തേക്ക് ഒഴിക്കണം. ഇത് നല്ല നീരുള്ള നാരങ്ങയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മുളക് പൊടി മതി. നമ്മളിപ്പോൾ ഒരു അരമുക്കാൽ ടീസ്പൂണേ ഇടുന്നുള്ളൂ, ഒരു കളറിന് വേണ്ടിയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആഹാ, അന്തസ് കൊള്ളാം, പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ്, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി. ഈ സോഡാപ്പൊടി ഇട്ടുമ്പോൾ തന്നെ എന്താ പറയുക, എല്ലാം അങ്ങനെ കയറി അങ്ങ് അങ്ങ് ബ്ലാസ്റ്റ് ആവുന്ന പോലെ. ഞാൻ നേരത്തെ ട്രൈ ചെയ്യുന്ന പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തോ അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഞാനിപ്പം വേണ്ട ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ക്യാമ നടത്തേക്ക് പിടിച്ചു, അത്ര അടുത്ത് വേണ്ട, ഒരു കുറച്ച് ഇറങ്ങി. ഓക്കെ 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 അല്ലേ, കേട്ടെ. ആഹാ ഗൈസ് ദേ കണ്ടില്ലേ നമ്മുടെ ഷേക്ക് പറഞ്ഞു പോകുന്നത്, കുടിക്കാൻ പറ്റാത്ത ഷേക്കാണ് ഗൈസ്. നമുക്ക് കുറച്ചും ഇട്ട് നോക്കാം ഗൈസ്, ഇതിൻ്റെ റിയാക്ഷൻ കൂടുവാൻ നോക്കാം. ആഹാ എന്താ ഭംഗി. അയ്യോ കഴിഞ്ഞ ഒരു ഷാജാക്ക് ലുക്കില്ലേ, പക്ഷെ കുടിക്കാൻ പറ്റില്ല. ആഹാ തിന്നുന്ന ഗൈസ് കണ്ടില്ലേ, നമ്മുടെ മുളക് പൊടി നാരങ്ങാനെ വിളിച്ചപ്പോൾ ആ ഒരു അത്യാവശ്യം കണ്ടില്ലേ, സംഭവം അടിപൊളിയല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കയ്യിൽനിന്ന് കഴിയിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ടായി നമ്മുടെ എക്സ്പെരിമെൻ്റ് വീഡിയോ, സംഭവം കിടുവല്ലായിരുന്നു, നല്ല രസമുണ്ടാകും കാണാൻ. കാരണം എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഷേക്ക് അതിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നമുക്ക് ആ ലുക്ക് മാത്രമേ ഉള്ളൂ, കുടിക്കാൻ പറ്റില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റലിലൊക്കെ കിടക്കാം, വയറിലേക്ക് കിടക്കാം. കാരണം പ്രില്ല്, മുളക് പൊടി, പിന്നെ എന്താ ഇതൊക്കെയാണ് പിന്നെ പറയാനുണ്ടായല്ലോ. വയറൊക്കെ ഒന്ന് ശരിക്കും ഒരു കഴുകി തരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് വരുമെന്ന്. മുളക് പൊടിയാണ് കുളിക്കണേ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇവിടെ നടന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നാരങ്ങയും പിന്നെ ഈ ഒരു സോഡാപ്പൊടി, ഈ ഒരു ബേക്കിംഗ് സോഡയും, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തായാലും ഗ്യാസ് ഫോം ചെയ്യുന്ന നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നടന്നത്. പിന്നെ ആ ഒരു കളർ എന്താ കളറിനൊക്കെ വേണ്ടിയാണ് പിന്നെ അവർ മുളക് പൊടി ആഡ് ചെയ്തത്. പിന്നെ പ്രില്ലുകളാണ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവായിട്ട് ആ ഒരു പതയൊക്കെ നന്നായിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എന്താ കണ്ട ആ ഒരു ചെറിയ റിയാക്ഷൻ. അപ്പോൾ ഇത് ആർക്ക് വേണം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം, പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ ചെയ്യുവാണെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ട് പറയാമല്ല, എങ്കിൽ കുട്ടികൾ ചെയ്യുവാണെങ്കിൽ മുളക് പൊടിയൊക്കെ ഉള്ളതാണ്.
അതുകൊണ്ട് മാക്സിമം സേഫായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ കണ്ണിലോ മൂക്കിലോ നിക്കലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ എറിഞ്ഞൊരു പരുവാകും. അതുകൊണ്ട് അതിപ്പോഴേ ഞാൻ പറയുവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഫുഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.